ഇസ്തിഗാസയും കൂട്ടിക്കെട്ടാറുണ്ട് ചിലർ. ഞങ്ങൾ ആദരിക്കാണ്, മഹാമാരെ സ്നേഹിക്കാണ്, ബഹുമാനിക്കാണ്, അതാണ് നിങ്ങൾ അവരെ വിളിച്ചു തേടുന്നത്. നേരത്തെ കേട്ടില്ലേ, മഹാമാരെ സ്നേഹിക്കാതെ ആദരിക്കാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടതാണല്ലോ. ഇത് ആദരവാണോ? ആണെങ്കിൽ അതിന് കൂലി കിട്ടണം. ആദരവാണെങ്കിൽ കൂലി കിട്ടണം. എന്നാൽ ഇവർ തന്നെ ഈ ന്യായങ്ങളൊക്കെ പറയുന്ന ആളുകൾ ഇസ്തിഗാസയെ കുറിച്ച് ഇവർക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചോദ്യം: ഇസ്തിഗാസയുടെ ശറഈയായ ഹുക്മ് എന്താണ്? ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോ എന്താണ് ഇസ്തിഗാസയുടെ ഹുക്മ്? അത് വല്ല പ്രതിഫലം ഉണ്ടോന്ന്, അതിനെന്താ മറുപടി? അത് ജായിസാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചോദ്യകർത്താവിന് സംശയം തീരുന്നില്ല. ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ ഇത് അള്ളാന്റെ അടുക്കുന്ന വല്ല കൂലിയുണ്ടോ എന്നാണ് പിന്നത്തെ ചോദ്യം. മുസ്ലിയാര് കൂലിയില്ല എന്ന് പറയുന്നു, പക്ഷേ ചോദ്യകർത്താവിന് അതങ്ങ് ബോധ്യപ്പെടുന്നില്ല കൂലിയില്ല എന്നുള്ളത്. അപ്പൊ കൂലി ഉണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം ചോദിക്കുമ്പോ മുസ്ലിയാര് തിരുത്താണ്, ഒരു കൂലിയും ഇല്ല, ഒരു കൂലിയില്ല. അതുകൂടി കേൾക്കും നിങ്ങൾ. അപ്പോ തഹീറിനെ തേടിയാൽ, ഹിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഈ ബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്നത്? ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവും. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ല ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സദുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ് അതെ. ഇസ്തിഗാസ നടത്തിയ പുണ്യം കിട്ടൂല. ഞങ്ങള് മഹാമാരെ ആദരിക്കുകയാണ് ഇസ്തിഗാസയിലൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ഇർത്തകബത്ത് ചെല്ലുന്നതിലൂടെ, അതേപോലെ തന്നെ യാ സയ്യിദ സാദാത്ത് ചെല്ലുന്നതിലൂടെ, മുഹീദ്ദീൻ ശേഖ് എന്ന് വിളിക്കുന്നതിലൂടെ ഞങ്ങൾ മഹാന്മാരെ ആദരിക്കുകയാണ് എന്നല്ലേ പറയാറുള്ളത്. ആ ആദരവ് ഇസ്ലാം അനുവദിച്ചതാണെങ്കിൽ അതിന് കൂലി കിട്ടണ്ടേ? മുസ്ലിയാർ പറയുന്നു കൂലിയൊന്നും കിട്ടൂല. ഇർത്തകബത്ത് ചൊല്ലിയാലും കൂലിയില്ല, യാ സയ്യിദ സാദാത്ത് ചൊല്ലിയാലും കൂലിയില്ല, ആദരിക്കുകയാണ് എന്നതിന്റെ പേരിൽ കൂലിയില്ല, ഇസ്തിഗാസയാണ് എന്നതിന്റെ പേരിൽ കൂലിയില്ല എന്നല്ലേ ഈ പറയുന്നത്. ഇനിയോ ഇനി കാര്യം ഒന്നും കൂടി കൃത്യമാകാൻ ഇത്തരൊരു ഉദാഹരണം പറയുന്നു. എന്താ ഇവിടെ തർക്കം? മഹാമാരോടുള്ള ഇസ്തിഗാസ അള്ളാഹുവിനോടുള്ള സഹായം തേട്ടവും, അള്ളാഹുവിനോടുള്ള തേട്ടവും മഹാമാരോടുള്ള തേട്ടവും. അള്ളാഹുവിനോടുള്ള തേട്ടത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല, മഹാമാരോടുള്ള തേട്ടത്തിന്റെ കാര്യത്തിലാണല്ലോ തർക്കം. അപ്പോ ഇത് വെറും ഒരു അനുവദിക്കപ്പെട്ട കാര്യം മാത്രമാണെങ്കിൽ, അതിനെന്താ പുണ്യം, അത് ചെയ്യുന്നതിൽ എന്താ അർത്ഥം എന്ന ചോദ്യത്തിന് ഒരു ഉദാഹരണത്തിലൂടെ ഫൈസ് നൽകുന്ന മറുപടി കേട്ടാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പടച്ചതമ്പുരാന്റെ ദീൻ അംഗീകരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരണം, അഹ്ലു സുന്നാ വൽ ജമാഅയുടെ ആദർശം അംഗീകരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആ ഉദാഹരണത്തിലൂടെ സത്യം ബോധ്യപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സംശയം അവർക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറഈയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ? അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞത്. കേട്ടില്ലേ നിങ്ങളെ, ഇസ്തിഗാസ ശറഈയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമാണ്.
ഇസ്തിഗാസ ശരഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമാണ്. അദ്ദേഹം പ്രയോഗിച്ച പദം എങ്ങനെയാണ്? ആ വളരെ ഫലപ്രദം എന്നുള്ള പദം പിന്നെ എവിടെയാ കൊണ്ടുപോയി വെക്കുന്നത്? ബെൻസ് കാറിൽ യാത്ര ചെയ്യല് വളരെ ഫലപ്രദമാണ്. അപ്പൊ അള്ളാഹിനോടുള്ള ദുആയോ? അത് കെ എസ് ആർ ടി സിയിലെ ലോക്കൽ യാത്രയാണ്. അള്ളാഹുവിനോടുള്ളത് അള്ളാഹുവിനോടുള്ളത് ഫലം കിട്ടുക ചെയ്യും. പക്ഷേ ഇസ്തിഗാസ ശരഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമാണ്. അതേപോലെ കെ എസ് ആർ ടി സിയിലും പോകാം, അതേപോലെ തന്നെ ബെൻസ് കാറിലും പോകാം. വളരെ ഫലപ്രദമാണ് ബെൻസ് കാറിൽ യാത്ര ചെയ്യലാണ്. ഏതുപോലെ ഇസ്തിഗാസ പോലെ അള്ളാഹിനോടുള്ള സഹായം തേടലോ. അതിലൊക്കെ കെ എസ് ആർ ടി സി സഹോദരന്മാരെ തീരുമാനിക്കേണ്ടത് ഈ കെ എസ് ആർ ടി സി ലോക്കലായിരിക്കാം. പക്ഷേ ആ ലോക്കൽ കെ എസ് ആർ ടി സിയിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചത്. ആ ലോക്കൽ കെ എസ് ആർ ടി സിയിലാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം സഞ്ചരിച്ചത്. ആ ലോക്കൽ കെ എസ് ആർ ടി സിയിലാണ് സക്കരിയ നബി അലൈഹി സ്വലാമും, നൂഹ് നബി അലൈഹി സ്വലാമും, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും, ഇസ്മായിൽ നബി അലൈഹി സ്വലാമും, ഈ ലോകത്ത് കടന്നുപോയ സകലമാന അമ്പിയാക്കളും സഞ്ചരിച്ചത്. അവരൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്തിയത്, അവരൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് ദുആ നടത്തിയത്. നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് ഇവരുടെ വാദപ്രകാരം മഹാന്മാരോടാണല്ലോ ബെൻസ് കാറ് ഉപയോഗിച്ചത്. ബെൻസ് കാറ് കിട്ടാത്തത് കൊണ്ടല്ല ഈ മമ്പറന്തങ്ങളെക്കാളും. അതേപോലെ ഹെർവാടിയിലെയോ നാഗൂരിലെയോ അജ്മീറിലെയോ മുത്തുപേട്ടയിലെയോ ശൈഖന്മാരെക്കാളും ഒക്കെ മെച്ചപ്പെട്ട ബെൻസ് കാറുകളാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേപോലെയുള്ള അമ്പിയാക്കൾ. ആ ഏതെങ്കിലും അമ്പിയാക്കളോട് അള്ളാഹുവിന്റെ റസൂല് സഹായം തേടിയില്ല, തേടിയത് അള്ളാഹുവിനോട് മാത്രം. അള്ളാഹിനോട് മാത്രമാ തേടിയത്. എന്റെ അള്ളാഹുവിനോട് മാത്രം തേടാൻ കാരണം ഖുർആൻ അതാ പഠിപ്പിച്ചത്, അള്ളാഹു അതാ കൽപ്പിച്ചത്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രവാചകന്മാർ സ്വീകരിച്ചത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കലും അള്ളാഹുവല്ലാത്ത ഒരു മഹാനോടും ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയില്ല. ഖുർആനിൽ തെളിവുണ്ടോ? തേടിയതിനില്ല. ഹദീസിൽ തെളിവുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാ തെളിവുള്ളത്? എവിടെയാ തെളിവുള്ളത് എന്നൊരു മുസ്ലിയാർ തന്നെ പറയട്ടെ, നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാളിക്കൊല്ലോ അതിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യത്, ആ കൈ കൊടുക്കുന്ന സുതാ നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്യുന്ന ആ കയ്യോണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കയ്യോണ്ടാണ്. പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഇല്ലേ? മനസ്സിലൊരു വ്യത്യാസം. മൊഹിദ്ദീൻ ശേഖ് തങ്ങളെ എന്ന് വിളിച്ചാൽ മൊഹിദ്ദീൻ ശേഖ് പഠിച്ചോണാ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹെന്ന് വിളിച്ചാലും വിശ്വാസം വേറെ തന്നെയല്ലേ? രണ്ടും രണ്ട, ഒന്ന് അള്ള കൊടുത്ത കഴിവോട്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവോട്ട് കാക്കാനും രണ്ടും വ്യത്യാസം. അപ്പൊ ഇതിനൊരു ഭാര്യ കെട്ടിപ്പിടിക്കുന്ന തനിക്ക് വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ അദീദും വേണ്ട തന്നെ. വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ അദീദും വേണ്ട തന്നെ. വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ അദീദും വേണ്ട തന്നെ. സുന്നികളിൽ നമ്മൾ സ്വയം ചോദിക്കുക, ഖുർആൻ ഹദീസ് സ്വീകരിക്കേണ്ടവരാണോ രാമായണം സ്വീകരിക്കേണ്ടവരാണോ സുന്നികൾ? മുജാഹിദികൾ പറയുന്നു അഹ്ലുൽ സുന്നാവൽ ജമാഅയാകണമെങ്കിൽ ഖുർആൻ ഹദീസ് സ്വീകരിക്കണം. ഈ പറഞ്ഞ ഉദാഹരണം അല്ലാഹുക്ക് തരുന്നില്ലേ? അള്ളാഹു പറഞ്ഞോ ഖുർആനിൽ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന കൈകൊണ്ട് തന്നെയല്ലേ മകളെയും കെട്ടിപ്പിടിക്കുന്നത്? അതേപോലെ എന്നാൽ ആ രണ്ട് സമയത്തും നിങ്ങളുടെ ചിന്ത വേറെയാണല്ലോ. അതേപോലെ നിങ്ങൾ എന്നോടും തേടിക്കോളൂ, ഞാനല്ലാത്ത മഹാന്മാരോടും തേടിക്കോളൂ എന്ന് അള്ളാഹു പറഞ്ഞോ? അള്ളാഹു പഠിപ്പിച്ചോ? അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായില്ലേ? വാൽമീകിക്ക് മനസ്സിലായത് രാമായണത്തിൽ പറഞ്ഞത് റസൂലിന്റെ സഹീഹായ ഹദീസിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? മറ്റേതെങ്കിലും സഹീഹായ ഹദീസിലുണ്ടോ? ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും മകളെ കെട്ടിപ്പിടിക്കുന്നതും പറഞ്ഞിട്ട് ഇതാ നിങ്ങൾ എന്നോട് തേടിക്കോ, എന്നോട് തേടുമ്പോ നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ, അള്ളാഹിനോട് തേടുമ്പോ മകളെ കെട്ടിപ്പിടിക്കും പോലെ, അല്ലെങ്കിൽ അള്ളാഹിനോട് തേടുമ്പോ ഭാര്യയെ കെട്ടിപ്പിടിക്കും പോലെ, എന്നോട് തേടുമ്പോ മകളെ കെട്ടിപ്പിടിക്കും പോലെ, ചിന്ത വ്യത്യസ്തമല്ലേ? തേടിക്കോ എന്ന് അള്ളാഹു പറഞ്ഞോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞോ? സഹാബത്ത് മനസ്സിലാക്കിയോ?
ഇല്ല, അവർക്കും ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്. അവരും ഭാര്യയെ കെട്ടിപ്പിടിച്ചിരുന്നു, മക്കളെ കെട്ടിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇതുപോലെ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടിക്കുന്നത് പോലെ മഹാമാരോടും തേടിക്കൂടാ? ചിന്ത വ്യത്യസ്തമായാൽ പോരെ എന്നവര് ചിന്തിച്ചില്ല. ഇതാ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ ആരുടെ കൂട്ടത്തിൽ കൂടണം? അഹ്ലു സുന്നാ വൽ ജമാഅയാകണോ? അഹ്ലു സുന്നാ വൽ ജമാഅയാകണോ? ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വീകരിക്കണം, സ്വഹാബത്തെ അംഗീകരിച്ചത് സ്വീകരിക്കണം, എന്നാലേ സുന്നിയാകാൻ കഴിയുള്ളൂ, അഹ്ലു സുന്നാ വൽ ജമാഅയാകാൻ കഴിയുള്ളൂ. ഇവരങ്ങനെ ആകുന്നുണ്ടോ? ഇല്ല. രാമായണം മദീനാണ് മൂപ്പരഭിപ്രായം. നമുക്കത് പോരാ, നമുക്ക് ഖുർആൻ വേണം, സുന്നത്ത് വേണം. ഇനിയോ ഇങ്ങനെ ഈ മഹാന്മാരോട് തേടാൻ വേണ്ടി നാട്ടിന്റെ നാനാഭാഗങ്ങളിലും മക്ബറകൾ ഉണ്ടാക്കി, ആ മക്ബറകളിൽ ഉറൂസുകൾ, നേർച്ചകൾ, അതൊക്കെ ഈ നാട്ടുകാർ കാണാൻ തുടങ്ങി. ഇതുപോലെയുള്ള